നമ്മുടെ തൊടുപുഴ സഭയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു അടിത്തറയായിട്ട് നിൽക്കുന്ന കുടുംബം. ഈ മോന് ഒരു വലിയ ആക്സിഡന്റിൽ പെട്ട് ഏതൊരു കൗണ്ട് പറയുള്ളൂ, ജി സി എസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുന്ന വ്യക്തികളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയുന്ന ടെസ്റ്റാണ്, ഗ്ലാസ്കോ കോമ സ്കെയിൽ. നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ അയാൾ വിളിയേക്കുകയാണെങ്കിൽ അതിന് 5, വിളിയേക്കുന്നില്ലെങ്കിൽ 1. വിളിച്ചിട്ട് കേൾക്കുന്നില്ലാത്ത ആളെ നമ്മൾ ശരീരത്തെ ടച്ച് ചെയ്യുമ്പോൾ അദ്ദേഹം തിരിഞ്ഞ് പ്രതികരിക്കുകയാണെങ്കിൽ അതിന് 4, ഇല്ലെങ്കിൽ 1. ഇനി ഇത് രണ്ടുമില്ല, നമ്മൾ ശരീരത്തെ വേദനിപ്പിക്കുമ്പോൾ പുള്ളി പ്രതികരിക്കുകയാണെങ്കിൽ 5, അതും ഇല്ലെങ്കിൽ 1. അപ്പോൾ ഇതിൻ്റെ 3 ഓരോന്നായിരുന്നു, അങ്ങനെ ടോട്ടൽ 3 ഉണ്ടായിരുന്നത്. അന്ന് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു ഡെഡ് ബോഡി എന്താണോ അതാണ്. August 17, 2017 മോൻ ആക്സിഡൻ്റ് ആകുന്നത്. മോന് ഒരു കൂട്ടുകാരനും കൂടെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് ബൈക്കിൽ പോകുമ്പോൾ എതിരെ വന്നൊരു കാർ അവർക്കിട്ട് ഇടിച്ചു. ആ കാറ് നേരെ ഇവൻ്റെ വലത് കാലിലാണ് ഇടിച്ചത്, ഫുഡ് റെസ്റ്റിലേക്ക് കയറി ഇടിച്ചു. അവിടെ ഈ എല്ല് പൊട്ടി വെളിയിൽ വന്നായിരുന്നു. ഒരു 1.5 കൂടിയിട്ട് ഈ കൂടെ ഉണ്ടായിരുന്ന മോൻ്റെ അമ്മയാണ് എന്നെ വിളിക്കുന്നത്, ചേട്ടാ എവിടെയാണ് ഉള്ളത്, ഇങ്ങനെ പിള്ളേർക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, ചാഴികാട്ട് ഹോസ്പിറ്റലിലാണ്, അവിടേക്കൊന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ്, മുട്ട പൊട്ടിയിട്ടുണ്ടാവും, കയ്യിൽ തൊലി അല്പം പോയിട്ടുണ്ടാവും, അവനെ ഒന്ന് വഴക്ക് പറയണം, ബൈക്ക് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ എപ്പോഴും പറയുന്നതാണ്, ഇങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പോകുന്നത്. ഞാൻ 5 തന്നെ ഹോസ്പിറ്റലിലെത്തി. സിസ്റ്റർ എന്നെ ഉടനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോന് അല്പം പരിക്കുണ്ട്, എന്നിട്ട് പറഞ്ഞു ഇടത് കൈ മുട്ടിന് മുകളിൽ വെച്ചിട്ട് 2 ഒടിഞ്ഞു, അതിൽ വലതുകാൽ മുട്ടിന് താഴെ വെച്ച് ഒടിഞ്ഞ് എല്ല് വെളിയിൽ വന്നിട്ടുണ്ട്, ലിവറിന് ബ്ലീഡിങ് ഉണ്ട്, ഹെഡ് ഇഞ്ചുറി ഉണ്ട്, ഈ ഷോൾഡറിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, വീഴ്ചയിൽ നടുവിന് ക്ഷതം പറ്റിയിട്ടുണ്ട്. 2-3 കാര്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പിന്നെ ഒരു വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിലായി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് മോനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു, ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ബെഡിൽ ശരീര മാസകളും ട്യൂബുകളൊക്കെ കടുപ്പിച്ച് കാണാൻ പറ്റത്തില്ല, സഹിക്കാൻ ഒരച്ഛനും സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലാണ് ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്ന് കാണിക്കാൻ നിന്നില്ല, വളരെ ഫാസ്റ്റായിട്ട് ലിഫ്റ്റിലേക്ക് കയറ്റി ഐസിയുവിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എനിക്ക് ശരിക്കും ഫേസ് കാണാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു മുകളിൽ ഐസിയുവിൻ്റെ വാതിക്കലേക്ക് പൊക്കോ, അവിടുന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ സമയം പുന്നൂസ്മൃതനും തൊടുപുഴയിലെ മറ്റൊരു സഹോദരനും കൂടെയാണ് ഡോക്ടറെ കയറി കണ്ട് സംസാരിച്ചത്. അത് ഡോക്ടർ 3 അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ന്യൂറോ സർജന്മാർ 3 പറഞ്ഞിങ്ങനെയാണ്, ഒരു സാധ്യതയും ഇല്ല, അവൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്, ഇപ്പോൾ ഈ ലിവർ ബ്ലീഡിങ് ഭയങ്കര പ്രോബ്ലമാണ്, അതിനെന്തെങ്കിലും ഒരു അയവ് വന്നാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ഹെഡ് ഇഞ്ചുറി അത് മൊത്തം പ്രോബ്ലം ആണെങ്കിൽ കൂടുതലും ഏറ്റവും പ്രോബ്ലമായി നിൽക്കുന്നത് ഈ ലിവറിൻ്റെ ബ്ലീഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഹോളി ഫാമിലി എന്നൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി അവിടുത്തെ ന്യൂറോ സർജനെ കാണിച്ചു. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടും മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അത്രയും കണ്ടീഷൻ മോശമാണ്. ഇദ്ദേഹത്തെ എവിടെയെങ്കിലും മാറ്റിയാൽ രക്ഷപ്പെടുമോ എന്നറിയാൻ അവിടെ ചോദിച്ചു. കൂടാതെ നമ്മുടെ ന്യൂറോ സർജനായ നമ്മുടെ സഭയിലുള്ള ഇൻഡോ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജൻ സീനിയർ സർജനായ നമ്മുടെ നമ്മുടെ ശുശ്രൂഷകനോടാണ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ ഈ കൊച്ചിൻ്റെ രക്ഷയുണ്ടോ എന്നറിയാൻ ചോദിച്ചു. മാത്യു സാറും പറഞ്ഞത് തൽക്കാലം നിങ്ങൾ അവിടെ തന്നെ കിടത്ത്, ഒരു വണ്ടിയിലുള്ളൊരു യാത്ര അത് കൂടുതൽ പ്രോബ്ലം ആക്കത്തേ ഉള്ളൂ, നിങ്ങൾ അവിടെ ഡോക്ടർമാർ പരന്നുള്ളിൽ ചെയ്യാൻ പറഞ്ഞു. അതുകൂടാതെ ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റൽ വൈക്കത്തുള്ള അവിടെ സ്കാനിങ് റിപ്പോർട്ട് നേരിട്ട് കൊണ്ടുപോയി കാണിച്ചു. അവിടുത്തെ ഡോക്ടറും അത് തന്നെ പറഞ്ഞു, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തോളാം പറഞ്ഞു. ഇങ്ങനെ ഈ അവസ്ഥയിൽ ഞങ്ങൾ പിന്നെ ഐസിയുവിൻ്റെ വാതിക്കൽ ഇരിക്കുക. അവിടെ ഒരു 2 അവിടെ അഡ്മിറ്റ് ചെയ്തതെങ്കിൽ ഒരു 8 വരെയുള്ള അവസ്ഥ സൂചി മോനയിൽ നിൽക്കുന്നൊരവസ്ഥയാണ്. അവിടെയൊക്കെ വാർത്ത വരുന്നത് ജെറ്റോയുടെ മോൻ ആക്സിഡൻ്റായി, വളരെ സീരിയസ് ആണെന്നാണ്. എന്നോട് വളരെ കാലത്തിന് ശേഷം എന്നോട് പലരും പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയല്ല, ശരിക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും അവിടെ വന്നതെന്ന് പറഞ്ഞ്. ഇങ്ങനെ ഓരോ മണിക്കൂറുകൾ കടന്നു പോവുക. ഈ സമയം എന്നെ അറിയുന്ന നമ്മുടെ കോട്ടയത്തു നിന്നുള്ള എല്ലാ അറിയുന്ന ശുശ്രൂഷകരെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചു. 7 തോമസ് ഊട്ടൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. തോമസ് ഊട്ടൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ്, റജി ബ്രദറെ കൽപ്പിക്കേ, യേശുവിൻ്റെ നാമത്തെ കൽപ്പിക്കേ, ഒന്നും സംഭവിക്കത്തില്ല, കർത്താവ് അത്ഭുതം ചെയ്യും ബ്രദറെ. ആ വാക്ക് ഇന്നും എൻ്റെ ചെവിയിൽ അടിക്കുന്നുണ്ട്. എല്ലാവരും പറയാം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവി. വിളിച്ചു പറഞ്ഞാട്ട് എൻ്റെ നീതിമാൻ വിളിച്ചു പറഞ്ഞു. ആമേൻ
നമ്മളെ കൽപ്പിക്കുന്ന ജനമാ. ഒന്ന് കരവിരുത്തി പറഞ്ഞു, ഞങ്ങളെ കൽപ്പിക്കുന്ന ജനമാ. വിളിച്ചു പറ, വിശ്വാസം കൽപ്പിക്കുന്നു. വിളിച്ചു പറഞ്ഞു, വിശ്വാസം കൽപ്പിക്കുന്നു. വിളിച്ചു പറഞ്ഞേ, ഹല്ലേലൂയ. പറഞ്ഞാട്ട് 7:30 തങ്കു ബ്രദർ ഫോണിൽ വിളിച്ചു. തങ്കു ബ്രദറും ഇത് തന്നെ പറഞ്ഞു, റജി ബ്രദറെ കുഞ്ഞിനൊന്നും സംഭവിക്കത്തില്ല, യേശു ഒന്ന് ഉയർത്തെ നേടി ജീവിക്കുന്നുണ്ട്. ബ്രദർ ധൈര്യമായിട്ടിരിക്കേ, മോന്റെ ജീവൻ കത്തവും മടക്കി മോൻ തന്നെ ബ്രദറിന്റെ കയ്യിൽ തന്നെ കുഞ്ഞിനെ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. ചുമ്മാ വെറുതെ തളന്ന് പറയുന്നല്ല, ശക്തിയോടെ പറഞ്ഞു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നുണ്ട്, ഞാനും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നുണ്ട്, മോൻ ഇവിടെ ജീവിക്കുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പറഞ്ഞു അതുപോലെ 8:00 തങ്കുവർ വിളിക്കുന്നു. 8:30 അതുവരെ പ്രത്യേക ആവശ്യമില്ല, 8:30 നമ്മുടെ ചർച്ച തന്നെയുള്ള സഹോദരി അവിടെ നേഴ്സാണ്. ആ നേഴ്സ് വന്ന് പറഞ്ഞു, റജു ബ്രദറെ ആ ബ്ലീഡിങ് നിന്നു, ഇനി പേടിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 4-5 മണിക്കൂർ ആ സൂചി മൂലം നിർത്തിയെങ്കിൽ അവിടെ ഡോക്ടർ വന്ന് പറയുക, ഇനി പേടിക്കണ്ട. പക്ഷെ എങ്കിലും ആ ബ്ലീഡിങ്ങിൽ നിന്നും വീണ്ടും അതുപോലെ തന്നെ പോവുക. അങ്ങനെ 1-2 ദിവസങ്ങൾ പോയി. 7-ാമത്തെ ദിവസം ഓർത്തോയുടെ ഡോക്ടർ എന്നെ കാണുമെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ റൂമിൽ ഞാൻ അന്നാണ് ഞാൻ ഡോക്ടറെ കാണുന്നത്. അതുവരെ കാണുന്നതെല്ലാം പുണ്യസ്മൃതൊക്കെയാണ്. അന്ന് ചെല്ലുമ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞിങ്ങനെയാണ്, ഇന്ന് ഇവൻ്റെ കാലിൻ്റെയും കൈയുടെയും ഓപ്പറേഷൻ ചെയ്യണം, ഇന്ന് 7-ാമത്തെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ബ്രദർ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഏറ്റവും വലിയ ആക്സിഡൻറ്റിൽ ഒടിഞ്ഞ കാലും കൈയും അതുപോലെ ഇട്ടേക്കുക. ജീവൻ രക്ഷിച്ചിട്ട് പോലെ കാല്, 7-ാം ദിവസമാണ് കാലൊന്ന് കുത്തി ചെയ്തേക്കാമെന്ന് അവർ പറയുക. ഇന്ന് അത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും വേറെ പ്രോബ്ലം ആവും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളത് ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് 7-ാമത്തെ ദിവസം ഓപ്പറേഷൻ ചെയ്തു. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഓരോ ദിവസവും ഞങ്ങൾ ഐ സി യുവിൽ ചെന്ന് രാവിലെ 15 മിനിറ്റ് കാണുമ്പോൾ വെന്റിലേറ്റർ, 23 ദിവസം വെന്റിലേറ്ററാണ്. ഇപ്പം 1, 2, 3, 7, 8 പോകുമ്പോൾ ഒരു മാറ്റവുമില്ല. ഞങ്ങൾ ഇവനെ കാണുന്നത് ചലനം ഇല്ലാതെ. എൻ്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇവൻ കണ്ണൊന്ന് ചലിപ്പിച്ചിട്ട് അച്ഛൻ കുഴപ്പമില്ലൊന്ന് കണ്ണടച്ച് പറയുന്നുണ്ട്. ഈ ബ്രെയിനിന് പ്രോബ്ലം ഉണ്ട്, ഇനി അഥവാ ജീവിച്ചാലും ഒരു വെജിറ്റബിളായി അല്ലേ, അങ്ങനെ തന്നെ പറഞ്ഞു. ആ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞു, ഈ വാക്കാ ഉപയോഗിച്ച് ഒരു വെജിറ്റബിൾ പോലെ കിടക്കേണ്ട ആളാണ്. യേശു ജീവിക്കുന്നത് കൊണ്ട് അങ്ങനെ 21-ാമത്തെ ദിവസം റോണക്ക് ബ്രദറും സാറ സിസ്റ്ററും അവിടെ ചാഴികാട് ഹോസ്പിറ്റലിൽ വന്നു. അദ്ദേഹം റൂമിൽ കയറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, റജു ബ്രദറെ കത്താവ് എന്നോട് വളരെ വ്യക്തമായി സംസാരിച്ചു, ഇന്ന് മുതൽ ഫാസ്റ്റ് ഇംപ്രൂവ്മെൻ്റാണ്. സ്തോത്രം. ഫാസ്റ്റ് ഇംപ്രൂവ്മെൻ്റ് ഇന്ന് മുതൽ. എന്നിട്ട് സാറ സിസ്റ്ററോട് എന്തൊക്കെയോ സംസാരിച്ചു. ഇത് 21-ാമത്തെ ദിവസമാണ്. 22-ാമത്തെ ദിവസം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും അതുവരെ ഓരോ ദിവസം അങ്ങനെ എന്ന് പറയാം. 23-ാമത്തെ ദിവസം ഞങ്ങൾ ചെല്ലുമ്പോൾ സാധാരണ മറ്റു രോഗികളെ നോയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഞങ്ങളെ കണ്ടതേ വിളിച്ചു പറഞ്ഞു, ജിറ്റോ ഒന്നല്ല കണ്ണ് തുറന്നു കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാവരും പറയാം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെ 23-ാമത്തെ ദിവസം അവൻ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നെങ്കിലും നമ്മൾ ഭാഗത്തേക്ക് നോക്കത്തില്ല, കണ്ണ് മുകളിലേക്ക് സീലിങ്ങിലേക്ക് നോക്കി കിടക്കത്തുള്ളൂ. നമ്മൾ അടുത്തുനിന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു പോയി. 23-ാമത്തെ ദിവസം വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ചു. 33-ാമത്തെ ദിവസം ഐ സി യുവിൽ നിന്ന് മാറ്റി റൂമിലേക്ക് മാറ്റി. ഈ സമയമൊക്കെയും ഈ ഫിസിയോതെറപ്പിയുടെ ആളുകൾ വന്നിട്ട് ഇവനെ ഈ എഴുന്നേൽപ്പിച്ചിരുത്തി 5 മിനിറ്റ് ഇരുത്തും. നടുവിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അങ്ങനെ ഓരോ ദിവസം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം റൂമിൽ ഞാനും ജിറ്റോയും മാത്രമുള്ളൊരു സമയം. അപ്പോൾ ഇവൻ്റെ ചെറു ചലനം പോലും നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി തിരിഞ്ഞപ്പോഴേക്കും ഇവൻ ആ വീഴാതിരിക്കാൻ കൈവരി 2 സൈഡിലുമുണ്ട്. ആ കൈവരിയിലേക്ക് കട്ടിലിൻ്റെ 2 കൈകളും പിടിച്ചിട്ട് വലിച്ചും കൊണ്ട് എഴുന്നേറ്റങ്ങ് ഇരുന്നു ജിറ്റോ തന്നെ. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ജിറ്റോ നീ എന്നെ കാണിക്കുന്നേ? അങ്ങനെ ചോദിക്കാനുള്ള കാര്യം, അന്ന് ഉച്ചയ്ക്കും 2 പേരും ഒന്ന് വളരെ ഇതായി താങ്ങി. ആ സമയം ഞങ്ങളോട് കൂടി കാല് പതുക്കെ പിടിച്ച് താഴത്തേക്ക് വെക്കും. എന്നെ ഒത്തിരി വിഷമമുണ്ടാക്കി, കാരണം 17 വയസ്സുള്ളൊരു പയ്യനും നടുവിന് പ്രോബ്ലം, ഇത് മുൻപോട്ടൊക്കെ ഒത്തിരി വിഷയമാണ്, അങ്ങനെയൊക്കെ വിഷമിച്ചായിരുന്നു. എന്നാൽ അവൻ തന്നെ പിടിച്ചെങ്കിൽ എഴുന്നേറ്റിട്ട് ഞാൻ ഇവൻ്റെ റിസൾട്ടൊന്ന് കാണാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ഫോണെടുത്ത് ഇവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പിടിച്ചപ്പോൾ
ഇവനൊരു ആറു വയസ്സുള്ള കുഞ്ഞിനെ പോലെ അവനെ ക്യാമറ ആദ്യം ഒന്ന് ഭീതിയോടെ നിന്നെങ്കിലും പിന്നെ ഒരു ആറു വയസ്സുള്ള കുഞ്ഞിനെ പോലെ ക്യാമറയിൽ നോക്കി അവൻ ചിരിച്ചു. ആദ്യമായിട്ട് ഇവൻ പുഞ്ചിരിക്കുന്നത്. ഇതിന് ഐശ്വലാകുമ്പോൾ ഞങ്ങൾ ഐശ്വല കയറുമ്പോൾ ഇവനെ ചിരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. സിസ്റ്റേഴ്സ് പറയും എന്തെങ്കിലും കാണിച്ചോളം പറയും ഇവനെ ചിരിപ്പിക്കാൻ, ഇവൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ. ഐശ്വലിനകത്ത് ഞാനൊരു ഒരു കോമാളിയെ പോലെ കോമാളിത്തരം കാണിക്കും. ഇവനെങ്ങനെ ചിരിക്കാൻ ഇങ്ങനെ മുഖം ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഡിമ്മായി പോകും, ചിരിക്കാൻ അറിയത്തില്ല. എന്നാൽ അന്ന് റോണക്ക് പോയി ഇത് പറഞ്ഞ അടുത്ത ദിവസം സംഭവിച്ചത് തന്നെ ചാടി എഴുന്നേറ്റിരുന്നിട്ട് ക്യാമറായി നോക്കി പോസ് ചെയ്ത് ചിരിപ്പിച്ച് ആ കർത്താവ് വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞ വിശ്വാസത്തിന്റെ വാക്ക് എല്ലാവരും കാര്യം അടിച്ച് കർത്താവിനെ സ്തുതിച്ച് പറഞ്ഞു. ആ സമയത്ത് ഓർമ്മയൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും മറന്നുപോയി. പിന്നെ അതിന് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ രണ്ട് മാസത്തിൻ്റെ എഴുന്നേറ്റം നടന്നു. മൂന്ന് മാസമായപ്പോഴേക്കും ഇവൻ ആളുകളെ തിരിച്ചറിയാൻ തുടങ്ങി. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ഇവൻ ഈ അവസ്ഥയിലേക്ക് ഈ പ്ലസ് ടുവിലേക്ക് കയറി. രണ്ട് മാസമായപ്പോഴാണ് ആക്സിഡൻ്റ് ആയത്. അതുകൊണ്ട് ആ വർഷം എക്സാം എഴുതിയില്ല. അതിനുശേഷം എക്സാം എഴുതി ജയിച്ചു. ഇപ്പോൾ ആനിമേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. മോനെ, ആക്സിഡന്റ് ആയതോ ഹോസ്പിറ്റലിൽ കിടന്നോ വല്ലതും ഓർക്കുന്നുണ്ടോ? ഇല്ല, അതൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഒന്നും ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് പിതാവ് സാക്ഷ്യം പറഞ്ഞത്, ഈ മോൻ ഒരു വെജിറ്റബിളായിട്ട് കിടക്കേണ്ട ആളായിരുന്നു, എന്നാൽ യേശു വിട്ടുവിച്ചു. കരം അടിച്ചോ നമുക്ക് കർത്താവ്. എല്ലാ കരങ്ങളും ഉയർത്തി. കർത്താവിലേക്ക് വരാനിടയായ ആദ്യം നാമ്പടത്ത് വന്ന ആ കാര്യം കൂടെ ചുരുക്കമായിട്ട് പറഞ്ഞു. 2007 അതും ഈ മോന് തന്നെ ഒരു വയറുവേദന ഉണ്ടായിരുന്നു. അന്ന് മോൻ എന്നാ പ്രായമുണ്ട്? 7 വയസ്സ്. വയറുവേദന എന്ന് പറയുമ്പോ നമുക്കറിയാം, സിമ്പിൾ വയറുവേദന, തലവേദന. പിള്ളേർ വന്നു വന്നായിരുന്നോ? ഞങ്ങള് കുടുംബമായിട്ടാണ് ഞങ്ങള് വന്നത്. അന്ന് കോട്ടയത്ത് ഞങ്ങൾ വന്നത് മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് അവധിയായിരുന്നു. ഞങ്ങൾ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തൊടുപുഴ 2 മാസമായിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ വണ്ടി വിളിച്ച് സ്ഥിരമായിട്ടൊരു വണ്ടി ഇതിനു വേണ്ടി റെഡിയാക്കി നിർത്തുന്ന അവസ്ഥ. എല്ലാ ദിവസവും രാത്രിയിൽ ഈ അസുഖം ഉണ്ടാവും. അതിൻ്റെ കുറവില്ലാതെ ഞങ്ങൾ തീരുമാനമെടുത്തു, ഓണാവധിക്ക് കോട്ടയത്ത് പോകുന്നു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് വിശദമായി ടെസ്റ്റുകൾ ചെയ്തു എൻ്റെ അസുഖം മാറ്റണം. അകത്തിന് എന്നെ നമുക്കറിയത്തില്ലല്ലോ. ഓരോ ദിവസവും ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ്, അസുഖം അങ്ങ് മാറും. അങ്ങനെ തീരുമാനമെടുത്ത് വരുന്നു. ചെത്തിപ്പുഴയിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. അപ്പം തിങ്കളാഴ്ച ഇവിടെ വരുവാണെങ്കിൽ ആ ഡോക്ടറെ കാണിക്കാം. അപ്പം ഞങ്ങൾക്ക് ഉറപ്പായി, ഏറ്റവും ഫേമസ് ഡോക്ടറാണെങ്കിൽ എന്തായാലും ഇതോടുകൂടി അസുഖം മാറും. അങ്ങനെ തിങ്കളാഴ്ച മെഡിക്കൽ കോളേജിൽ പോകാതെ ആ ഹോസ്പിറ്റലിൽ പോവുകയും അദ്ദേഹം പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ഞങ്ങൾ ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം വീണ്ടും ഇവൻ അസുഖം ഉണ്ടായി. ഈ അസുഖം ഉണ്ടായ സമയത്ത് ഞാൻ ഒന്ന് വിഷമിച്ചെന്ന് കരഞ്ഞു. കാരണം 3-4 ദിവസം മുമ്പ് വരുമ്പോൾ അസുഖം മാറുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തു, പക്ഷേ അസുഖം മാറിയില്ല. ഈ സമയം എൻ്റെ അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞു, നീ വിഷമിക്കണ്ടടാ, നീ ആ സ്വർഗീയ വിരുന്നിലോട്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയിട്ട് തങ്കു ബ്രദറിനെയോ തോമസ് കൂട്ടിപ്പേറിനെയോ കൊണ്ട് കൈ വെപ്പിച്ച് പ്രാർത്ഥിക്ക്, കർത്താവ് സൗഖ്യമാക്കും. ഇത് പറയുമ്പോൾ പ്രിയമുള്ളവരെ, എൻ്റെ അമ്മയോ എൻ്റെ ഭവനത്തിൽ ഒരു വ്യക്തിയോ സ്വർഗീയ വിരുന്നിൽ മീറ്റിങ്ങിന് വന്നിട്ടില്ല. എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നൊരു കാര്യം, 1.5 വർഷം മുമ്പ് എൻ്റെ അളിയൻ ക്യാൻസറായിട്ട് മരിച്ചു. ഈ മരിക്കുന്ന സമയത്ത് അളിയൻ്റെ പല കൂട്ടുകാരും അറിയപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു, നമ്മളിവിടെ ശുശ്രൂഷകരായിട്ടുണ്ട്, സന്തോഷ് ബ്രദർ, ലാൽപ്പം ബ്രദറൊക്കെ അങ്ങനെ ഒരു കലാഫീൽഡിലുള്ളവർ. അപ്പോൾ അളിയൻ സീരിയസ് ആയി കടന്ന സമയത്ത് ഇവരൊക്കെ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്കും അറിയാം. അപ്പോൾ അവർ എൻ്റെ ചേച്ചിയോടും എൻ്റെ അമ്മ എന്ന ചേച്ചിയുടെ അടുത്ത് നിൽക്കും അളിയൻ വയ്യാത്തതുകൊണ്ട്. അമ്മയോടും പറഞ്ഞു, ഇന്നപോലെ സ്വർഗീയ വിരുന്നിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രോഗ്രാം അന്ന് പവർഫിഷൻ ചാനലിലുണ്ട്, നിങ്ങൾ അതൊന്ന് കാണണം, ചാനലിലൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ അവസ്ഥയിൽ രാത്രിയിൽ അമ്മയും ചേച്ചിയും എല്ലാ ദിവസവും ഈ മീറ്റിംഗ് കാണാൻ തുടങ്ങി. പക്ഷേ അളിയന് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിരിക്കുന്ന സമയം ആ കണ്ട് ഒത്തിരി സൗഖ്യങ്ങൾ കാണുന്നതുകൊണ്ട് ഇവർക്കത് ഭയങ്കര വിശ്വാസമായി, പോകണമെന്നൊക്കെ ആഗ്രഹിച്ചു. ആ സമയത്ത് ആൾ അസുഖങ്ങളെയും കൂടി മരുന്നൊക്കെയാണ്, പിന്നെ പോയില്ല. അപ്പോൾ ഈ ഒരു വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ എന്നോട് ഈ കേസങ്ങ് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ എൻ്റെ മുമ്പിൽ മറ്റെന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതോട് ചെയ്തേനെ, പക്ഷെ അതില്ലാത്തത് കൊണ്ട് ഞാനും വൈഫും എൻ്റെ അമ്മയും കൊച്ചനും കൊണ്ട് ഈ വാക്ക് റജി ബ്രദർ പറഞ്ഞപ്പോൾ എൻ്റെ അകത്ത് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, സകല വഴി അടഞ്ഞ്. ആമേൻ.
സകല വഴി അടഞ്ഞ് ഗതികെട്ടാ പോലും ഹെവൻലി ഫീസ്റ്റിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ച ചിലർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഹെവൻലി ഫീസ്റ്റ് അല്ല വന്നത്, യേശുവിൻ്റെ അടുക്കലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ സഹോദരൻ തങ്കു ബ്രദറിനെ കൊണ്ടോ തോമസ് കുട്ടി ബ്രദറിനെ കൊണ്ടോ പ്രാർത്ഥിപ്പിച്ചില്ല എന്നുള്ളതാണ് അതിലും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാട്ട്. ഏറ്റവും പുറകിലാണ് ഞാനിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു തോമസ് കുട്ടിവരനെ ടി വിയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അടുത്ത് കാണാമെന്ന് പറഞ്ഞ് വൈഫിനെയും കൊച്ചിനെയും കൂടെ ഫ്രണ്ടിലേക്ക് പോയി. ഏറ്റവും പുറകിലിരുന്ന് ഞാൻ കരയുവാ. ഈ വർഷിപ്പൊക്കെ കേട്ട് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കി അതിലൊക്കെ ശ്രദ്ധിച്ചപ്പോഴാന്ന് തോന്നി എൻ്റെ കരച്ചിൽ അങ്ങ് നിന്നു. നിന്ന സമയത്ത് തോമസ് കുട്ടിയുടെ 11 മണി കയറി സ്റ്റേജിൽ കയറി ആദ്യം പറഞ്ഞിങ്ങനെ, യേശു ഇവിടെ ഉണ്ട്, യേശു സൗഖ്യമാക്കുന്നത്, കൈവച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് സൗഖ്യമാക്കും. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കരം വെക്കുന്നത്. ഇവിടെ സൗഖ്യമാക്കുന്നത് ഞാനല്ല, തങ്കു ബ്രദറല്ല, സ്റ്റേജിൽ നിൽക്കുന്ന ആരുമല്ല, ഞങ്ങളുടെ കഴിവല്ല എന്ന് അതിനെക്കുറിച്ച് അങ്ങനെ വിശദീകരിച്ചു. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ ടച്ച് ചെയ്തു. കാരണം ഞാൻ അതുവരെയും കേട്ടിരിക്കുന്നതൊക്കെ എന്നറിയോ, ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ ഒരു പാസ്റ്ററുണ്ട്, ഇന്നോടത്ത് പോയാൽ അവിടെ ഒരു അച്ഛനുണ്ട്, അവർ ഭയങ്കര കൃപയാണ്, അവർ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാക്കും. അങ്ങനെ കേട്ടിരിക്കുന്നിടത്ത് ഇവിടെ ഒരു ദൈവദാസൻ വിളിച്ച് പറയുക, ഞങ്ങൾക്കൊരു കൃപയില്ല, ഞങ്ങൾ സാധാ മനുഷ്യരാണ്, ഇവിടെ സൗഖ്യമാക്കുന്നത് യേശുവാണ്, യേശു നിങ്ങളെ സൗഖ്യമാക്കും എന്ന് വിളിച്ചു പറഞ്ഞത് എൻ്റെ ബുദ്ധിക്ക് അന്നുവരെയും കേട്ടില്ലാത്ത നിരക്കത്തായിരുന്നു. ഞാൻ ആ പോയിന്റിൽ അങ്ങ് പിടിച്ചു. മീറ്റിംഗ് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മറ്റെല്ലാ കാര്യവും മറന്നുപോയി മീറ്റിംഗിൽ അങ്ങ് ലയിച്ചു. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും വൈഫൊക്കെ തിരിച്ചു കൊണ്ട് വന്ന് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴാണ് സത്യത്തെ പ്രാർത്ഥിക്കാൻ വന്നതെന്നുള്ള കാര്യം ഞാൻ ഓർത്തെ. പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവാം. തോമസ് കുട്ടികളുടെ അടുത്ത് വളരെ നീണ്ടൊരു ക്യൂ ഉണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ചില ബ്രദേഴ്സൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഒരു ബ്രദർ ഞങ്ങളോട് ചോദിച്ചു, എന്നാ ബ്രദർ? അപ്പം ഞങ്ങൾ വരുന്ന കണ്ടപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് മനസ്സിലായി. ഞാൻ ഇന്നപോലെ 2 മാസമായിട്ട് മോൻ അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, തോമസ് കുട്ടി ബ്രദർ തന്നെ പ്രാർത്ഥിക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തോമസ് കുട്ടി പറഞ്ഞ, ഞങ്ങൾ വരുന്നത് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയാണ്. തോമസ് കുട്ടി പേര് ഇവിടെ ക്യൂ നിൽക്കുക, ഇനി വന്ന് വരണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പ്രതീഷ് ബ്രദറിനോട്, പ്രതീഷ് ബ്രദറാണ്, അതൊക്കെ പിന്നീട്, പ്രതീഷ് ബ്രദറാണെന്ന് പിന്നീട് അപടി കിട്ടിയത്. അതെ അതെ. പ്രതീഷ് ബ്രദർ ചോദിച്ചു, തോമസ് കുട്ടി ബ്രദർ തന്നെ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുണ്ടോ? കേട്ട വചനം ഇവിടെ ഞങ്ങൾക്കൊരു പ്രത്യേകതയില്ല. ഈ സാക്ഷ്യം എടുത്ത് ഞാൻ പറയിപ്പിക്കാൻ കാര്യം ഇതാണ്, ഇന്ന് ലോകത്തിൽ ആരില്ല ഇത് കേൾക്കുന്നുണ്ടോ, നിങ്ങളുടെ കൈയുടെ കീഴിൽ അത്ഭുതം നടക്കാൻ പോവുക. ഹെവൻലി ഫീസ്റ്റിൻ്റെ അന്നത്തെയും ഇന്നത്തെ ഒരേ സന്ദേശം, യേശുവാണ് സൗഖ്യമാക്കുന്നത്. ഹാലലൂയ. പറഞ്ഞാട്ട്. പ്രതീക്ഷിച്ചു ഞാൻ പറഞ്ഞു, ഇല്ല, ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ തോമസ് ചൂട്ടർ വന്ന് പറഞ്ഞത്, വിശ്വസിക്കുന്നവരല്ല ഈ അടയാളം നടക്കും, അവർ രോഗികളുമായിട്ട് കരം വെച്ചാൽ സൗഖ്യം വരും, വിശ്വസിക്കുന്ന ആരെങ്കിലും കൈവച്ചാൽ മതി. ആ പോയിന്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രതീക്ഷ പേർ ചുരുങ്ങിയ വാക്കിൽ 2-3 വാക്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവിടെ ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചില്ല, ഞങ്ങളങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പ്രതീക്ഷിക്കുക ഇന്നുണ്ടാവും, പക്ഷെ അന്നുണ്ടായില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടാവും, അന്നുണ്ടായില്ല. ഇപ്പോൾ ഇടേ ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഉണ്ടാവാതെ തൊട്ടുണ്ട്. 3-ാമത് ദിവസം പ്രതീക്ഷിച്ചു, ഇന്ന് 15 വർഷമായി. പിന്നെ തൊടുപുഴ രാത്രിയിൽ ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. മെയിൻ റോഡിൽ വന്ന് കരയുമ്പം അവിടെ ഉള്ള ഒരു കട തുറന്നിട്ട് വെള്ളം ചൂടാക്കി തന്നിട്ടുണ്ട് രാത്രി 1 മണിക്കൊക്കെ. പക്ഷെ കർത്താവ് ഒറ്റ സെക്കൻഡുകൾക്കുള്ളിലാണ് എൻ്റെ കൊച്ചിനെ അന്ന് സൗഖ്യമാക്കുന്നു വിചാരിച്ചു. പക്ഷെ ഇന്ന് അവനെ കർത്താവ് ഉയർപ്പിച്ചു. അന്ന് സൗഖ്യമാക്കി, ഇപ്പൊ ഉയർപ്പിച്ചു. 15 വർഷമായിട്ട് പിന്നെ വയറ്റിലെ പ്രയാസം വന്നിട്ടില്ല. തറയെ കടന്ന് ചുരുണ്ട് ഇങ്ങനെ കറങ്ങുമായിരുന്നു, അതുപോലെ വിഷമായിരുന്നു. കാരണം എനിക്ക് എടുത്തോണ്ട് ഓടാനും പറ്റത്തില്ലായിരുന്നു. അതുപോലെ രാത്രി മഴയത്ത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലില്. പക്ഷെ ഈ ഇതുവരെ ആ വേദന ഉണ്ടായിട്ടില്ല. നമ്മളിന്ന് ഇവിടെ അയ്യോപത്തോ വെക്കാൻ വന്നവരല്ല, നടക്കുന്ന കാര്യങ്ങൾ കാണുകല്ല, അതിന്മേൽ ഉച്ചരിക്കുക. അതിന്മേൽ എന്ത് പറയുമോ അത് തന്നെ സംഭവിക്കും. ഒന്ന് കാര്യമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിച്ചേ.